സ്വപ്നയെയും സരിതയുമൊക്കെ ആഘോഷമാക്കുന്ന മാധ്യമങ്ങളായാലും സമൂഹ മാധ്യമങ്ങളായാലുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, യാഥാർത്ഥ്യം കൂടി പൂർണ്ണമായും മറന്നേക്ക് പുറത്തു കൊണ്ടുവരണം. പഠിപ്പും വേണ്ട, കഴിവും വേണ്ട, ബയോഡേറ്റയും വേണ്ട, ശമ്പളം 100,000 മുകളിൽ എന്നുള്ള വാർത്തകൾ ചൂടുപിടിക്കുമ്പോൾ അതിന് കാരണക്കാരായവർ കൂടി, അതായത് ഇത്തരത്തിൽ സരിതന്മാരും സ്വപ്നമാരും സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ അതിലേക്ക് അവരെ നയിക്കുന്നവർ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവർ, അവരെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നവരെ കൂടി മറന്നേക്ക് പുറത്തു കൊണ്ടുവരാനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കുമുണ്ട്. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവിടെ സ്വപ്നയും സരിതയും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനും അപ്പുറമുള്ള ചില സത്യങ്ങൾ കൂടി, അതിൽ മറഞ്ഞിരിക്കുന്ന ചില കണ്ണികളുണ്ട്, അവർ കൂടിയാണ് മറന്നേക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. അല്ലാതെ എല്ലാ കുറ്റവും എല്ലാ കണ്ണുകളും ഒരു വ്യക്തിയിലേക്ക് മാത്രം ചാർത്തി കൊടുത്തുകൊണ്ട് അത് സ്വപ്നയും സരിതയും ഒക്കെ, അതായത് മുൻപ് സോളാർ കേസിൽ സരിതയെ ആഘോഷിച്ചവർ ആ നെറുകേടുകൾക്കും അതായത് ആ തെറ്റുകൾക്കൊക്കെ കൂട്ടുനിന്ന മറ്റു കുറേ പേരുടെ പേരുകളെ മുക്കിക്കൊണ്ട് കുറച്ചുപേരെ മാത്രം ഏറ്റവും അപകീർത്തികരമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറേ പേർ വിശുദ്ധന്മാരും വിശുദ്ധികളുമായൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടിയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഈ കേസിലും അത് തന്നെയാണ്. സ്വപ്ന സുരേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കണ്ണുകളും സ്വപ്നയ്ക്ക് നേരെ നീളുമ്പോൾ സ്വപ്നയെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരെ കൊണ്ടുചെന്ന് എത്തിച്ച കുറച്ചു പേർ മറഞ്ഞിരിപ്പുണ്ട്, ശരിക്കുള്ള കഴുകന്മാർ. അവരെ കൂടിയാണ് മറന്നേക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾ ആഘോഷിക്കപ്പെടേണ്ടവളാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, കുറച്ചു പേർ അങ്ങനെ ഒരു നിലപാടില്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളത് സമൂഹം അധികം വൈകാതെ വിളിച്ചു പറയും. സമൂഹ മാധ്യമങ്ങളുടെ നിരവധി സ്ത്രീകൾ ആ വിഷയം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് വളരെ സെൻസേഷണലായ ഒരു വാർത്തയാണ്, വലിയ മാധ്യമ പ്രാധാന്യമുണ്ട്. ഈ കൊറോണയ്ക്കിടയിൽ പോലും എല്ലാ കണ്ണുകളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ സ്വർണ്ണക്കടത്തടക്കമുള്ള അനധികൃതമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറ്റക്കാരെ എല്ലാം പിടികൂടി വെളിച്ചത്ത് കൊണ്ടുവരണം. പക്ഷേ അവിടെ ഒരു സ്വപ്നയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിയാൽ ശരിക്കുള്ള വില്ലന്മാർ മറഞ്ഞിരുന്ന് ചിരിക്കും. നാളെയും ഇവർ ഇതുപോലുള്ള സ്വപ്നമാരെ സൃഷ്ടിക്കും. കൂടുതൽ അപകടങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകും. അധികാരത്തിൻ്റെയും തിണ്ണമിടുക്കിൻ്റെയും ഒക്കെ പിൻബലത്തിൽ കുറച്ച് പേർ ഇങ്ങനെ സ്വപ്നമാരെ സൃഷ്ടിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല നമ്മുടെ പൊതുസമൂഹം. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി സ്ത്രീകളും പുരുഷന്മാരും ആർജവമുള്ള നിലപാടുകൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കണം. പക്ഷേ അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥ കണ്ണികളെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരാനാകില്ല. ഏതായാലും നമ്മുടെ പഠിപ്പും കഴിവും ഒന്നും ബയോഡേറ്റയും യോഗ്യതയൊന്നും ഇല്ലാതെ 100,000 മുകളിൽ ശമ്പളം വാങ്ങിയ സ്വപ്ന സുരേഷ് ഒരു താരമായി മാറുന്നുണ്ടെങ്കിൽ, വാർത്തയിലെ താരമായി മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ആരൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയുടെ സാഹചര്യം. നിരവധി പേർ നല്ല ഉന്നത വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും തൊഴിലില്ലാതെ നെട്ടോട്ടം ഓടുന്ന നാട്ടിൽ ഇത്തരത്തിൽ കുറച്ചു പേർക്ക് അധികാര കസേരകൾ, ഉന്നത സ്ഥാനങ്ങൾ, ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ അതിന് ഉത്തരം പറയണ്ടേ? സർക്കാരിൻ്റെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ കൺസൾട്ടൻ്റായി എത്തിയ സ്വപ്ന സുരേഷ് 2016 തൊഴിൽ പോർട്ടലുകളിൽ നൽകിയ ബയോഡേറ്റ ഫയലിൽ ബിരുദമെടുത്ത സ്ഥാപനത്തിൻ്റെ പേര് പോലുമില്ലാതെ, മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തത് എവിടെയെന്നും ആർക്കും വ്യക്തമല്ല. മഹാരാഷ്ട്രയിലെ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജിക്കൽ സർവകലാശാലയിൽ നിന്ന് 2011 ബികോം എടുത്തുവെന്ന രേഖയാണ് കേരള സ്റ്റേറ്റ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട്മെൻറ്റിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുപിടിച്ച അല്ലെങ്കിൽ കുടപിടിച്ച ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മറുപടി പറയണ്ടേ? അതേസമയം തൊഴിൽ പോർട്ടലിലെ ഹോം പേജിൽ ബികോം കോഴ്സ് ഇല്ലാത്ത ജലന്ധർ ഡോക്ടർ ബി ആർ അംബേദ്കർ NIT നിന്ന് ബികോം എടുത്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിരുദം മാത്രമുള്ള സ്വപ്നയ്ക്ക് 100,000 രൂപയ്ക്ക് മുകളിലാണ് സ്പേസ് പാർക്കിലെ ശമ്പളം. എയർ ഇന്ത്യ സാക്സിലായിരുന്നപ്പോൾ ഇത് ഏകദേശം 25,000 രൂപ. ബിരുദമെടുക്കുന്നതിന് മുൻപ് ഇതിഹാദ് എയർവേസ്, സൗത്ത് ആഫ്രിക്കൻ എയർവേസ്, കുവൈറ്റ് എയർവേസ്, അങ്ങനെ നീണ്ടു പോവുകയാണ് പട്ടിക. അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. 2005 മുതൽ 2016 വരെ മാത്രം 7 സ്ഥാപനങ്ങളിൽ ജോലി നോക്കി. 2012 മുതൽ 2014 വരെ തിരുവനന്തപുരത്തെ വിവിധ HR കമ്പനികളിലായിരുന്നു ജോലി. സ്വപ്ന എങ്ങനെ സ്വപ്നയായി? പിടികൊടുക്കാതെ സ്വപ്ന സുരേഷ് സ്വപ്ന സഞ്ചാരം നടത്തുമ്പോൾ അവിടെ മറഞ്ഞിരിക്കുന്ന കുറേ ഭീകരന്മാരുണ്ട്. ഏത് ഭീകരന്മാർ? ശരിക്കുള്ള വില്ലന്മാർ. അവർ ഇത്തരത്തിലൊരു സ്ത്രീയെ വളർത്തിയെടുത്ത് ഈ രീതിയിൽ, നേരത്തെ പറഞ്ഞതുപോലെ ബിരുദവും വിദ്യാഭ്യാസവും ഒന്നും മാനദണ്ഡമല്ല, കഴിവൊന്നും മാനദണ്ഡമല്ലാതെ ചില തസ്തികകളിലേക്ക് തിരികെ കയറ്റുന്നുണ്ടെങ്കിൽ സ്വപ്നയെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. സ്വപ്നയ്ക്ക് കുടപിടിച്ചവർ, അത് ഉന്നത ഉദ്യോഗസ്ഥരായാലും ഉന്നത രാഷ്ട്രീയക്കാരായാലും, അവരുടെ ബന്ധം കൂടി മറന്നേക്ക് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ആർജവം മാധ്യമ മേഖല ഇപ്പോൾ കാണിക്കണം. മാധ്യമ പ്രവർത്തകർ
കൂടി കാണിക്കണം. അതല്ലെങ്കിൽ ഇത്തരത്തിൽ മുൻപ് സോളാറും സരതയും ആവർത്തിച്ചതുപോലെ സ്വപ്നയും സ്വർണക്കടത്തുമൊക്കെ ഇനിയും ആവർത്തിക്കും. മറ്റുള്ളവർ മറഞ്ഞിരുന്ന് ചിരിക്കും. യഥാർത്ഥ കുറ്റവാളികളെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.